ഇന്നത്തെ നമ്മുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടും സ്നാക്കായിട്ടും ഒക്കെ കഴിക്കാവുന്നതാണ് അതുപോലെ ഇതിൽ വളരെ കുറച്ച് ചേരുവ മാത്രം മതി അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ റെസിപ്പി എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് ആദ്യം നമുക്ക് വേണുന്നത് ചക്കപ്പഴമാണ് ഞാനിപ്പം ഇതുപോലെ ഒരു ബൗളിൽ കുറച്ച് ചക്കപ്പഴം ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് പെട്ടെന്നൊന്ന് അരഞ്ഞു കിട്ടുന്നതിനായിട്ടാണ് ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തത് അത് നമുക്ക് ഈ ഒരു മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം നമ്മളിതിവിടെ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മധുരത്തിനായിട്ട് ശർക്കര ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് ശർക്കര ചീകിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ ശർക്കര കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിത് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കാം അപ്പം നമ്മളിതിവിടെ ഇതുപോലെയൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ബൗളിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്നത് അരിപ്പൊടിയാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് വറുത്ത അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ നല്ലൊരു ഫ്ലേവറിനായിട്ട് അര ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ ചുക്കുപൊടി ഉണ്ടെങ്കിൽ അതും നമുക്കൊരു കാൽ ടീസ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നല്ലൊരു ടേസ്റ്റിന് വേണ്ടി ഒരു രണ്ട് ടീസ്പൂൺ നെയ്യ് കൂടി നമുക്കിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഈ നെയ്യ് കൂടി ഒന്ന് ചേർത്ത ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലുള്ള വെറൈറ്റി റെസിപ്പികൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ താഴെ കമൻ്റായി അറിയിക്കാനും മറക്കല്ലേ ഇപ്പോൾ ഇതിവിടെ നല്ലപോലെ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിനാണ് നമുക്ക് ഈ ബാറ്റർ കിട്ടേണ്ടത് ഇനി നമുക്ക് ഇതിലേക്ക് വേണുന്നത് വാഴയിലയാണ് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് വാഴയില ഒന്ന് വാട്ടി ഇതുപോലെ ഒന്ന് കീറി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കൈ ഒന്ന് വെള്ളത്തിലൊന്ന് മുക്കിയ ശേഷം ഇതിലൊന്നും കുറേശ്ശെയായിട്ട് ഇങ്ങനെ ഒന്ന് എടുത്ത് നമുക്ക് ഈ വാഴയിലയിലേക്ക് ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുക്കാം നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് നമ്മൾ വെള്ളത്തിലൊന്ന് കൈ മുക്കിയിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കുന്നത് ഇനി നമുക്കിത് നാല് സൈഡിൽ നിന്നും ഇങ്ങനെയൊന്നും മടക്കി എടുക്കാം നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും മടക്കി മടക്കിയെടുക്കാവുന്നതാണ് ഞാനിപ്പം ജസ്റ്റ് ഇതുപോലെയാണ് ഒന്ന് ചെയ്തെടുക്കുന്നത് ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ച് ചെയ്തെടുക്കണം എല്ലാം നമ്മളിപ്പം ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കുന്നതിനായിട്ട് ഈ ഒരു പാനിൽ വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം നല്ലപോലെ തിളച്ചതിന് ശേഷം തീരെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് ഓരോന്നായിട്ട് എടുത്തി തട്ടിന് മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് വെച്ചുകൊടുക്കാം ഇനി നമുക്കൊരു ഇരുപത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കണം നമ്മളൊരു ഇരുപത് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇതിവിടെ നല്ലപോലെയൊന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി മാറ്റിവെക്കാം അങ്ങനെ ചക്കപ്പഴവും മരിപ്പൊടിയൊക്കെ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്